hello everyone welcome back to literal Huddles. let's learn together today we are going to discuss a beautiful romantic poem la belle dame sans mercy written by john keats see this is a picture of john keats so let's move to see more about john keats john keats was an english romantic poet born in london in 1795 as the eldest son of a stable keeper he was orphaned at the age of 14 and was forced to leave the school

പിന്നീട് അദ്ദേഹം ഒരു സർജൻ്റെ അപ്രന്റിസായി ചേർന്നു എന്നാലും അദ്ദേഹത്തിന്റെ പാഷൻ പോയട്രി റൈറ്റിംഗിലായിരുന്നു അദ്ദേഹത്തിന്റെ പോയട്രി കരിയർ ആകെ നാല് വർഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വേൾഡിൽ ഉണ്ടായ നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരുന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ട്യൂബോ പിടിയിൽ പിടിയിലമർന്ന് സംഭവിച്ച അദ്ദേഹത്തിന്റെ മരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മറ്റു പോയറ്റ്സുമായി ജോൺ കീറ്റ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഏറ്റവും മികച്ച സൗന്ദര്യ ആരാധകൻ സൗന്ദര്യത്തോട് അദ്ദേഹത്തിന് ഒരു അഭിനിവേശമായിരുന്നു റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ അഥവാ കാൽപ്പനിക കവികളുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ജോൺ കീറ്റ്സ് ഷേക്സ്പിയറിന് ശേഷം ഏറ്റവും ശുദ്ധമായ രചനകൾ നിർവഹിച്ചവരിൽ പ്രധാനിയാണ് ദ പോം വാസ് പബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ ട്വൻറ്റി അൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ പോം വാസ് ടേക്കൺ ഫ്രം എ മിഡീവിൽ ഫ്രഞ്ച് പോം റിട്ടൺ ബൈ എലൈൻ ഷാർട്ടർ വിച്ച് മീൻസ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് മേഴ്സി ദിസ് പോം ഇസ് കൺസിഡേർഡ് അസ് എ ക്ലാസിക് റൊമാൻറ്റിക് പോം റിട്ടൺ ഇൻ ദ സ്റ്റൈൽ ഓഫ് എ ട്രഡീഷണൽ ബാലറ്റ് ദ പോം ടെൽസ് ദ സ്റ്റോറി ഓഫ് എ നൈറ്റ് ഹൂ എസ് ബിവെച്ച്ഡ് ബൈ എ മിസ്റ്റീരിയസ് ലേഡി ദ പോം ക്യാൻ ബി സീൻ എസ് കിഡ്സ് ലൈഫ് വി കുഡ് സീ ഹിം എൻ ദ പോം ആസ് എ ക്യാരക്ടർ ഓഫ് എ ബാൻഡ് നൈറ്റ് എ സിമിലാരിറ്റി ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫാനി ബ്രൗൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പോം ഇതിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചിരുന്നു ലാ ബെല്ലെ ഡെയിം സാൻസ് മേഴ്സി ഇതൊരു ഫ്രഞ്ച് സെൻറ്റൻസാണ് ലാ ബെല്ലെ ഡെയിം എന്നാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി എന്നാണ് സാൻസ് മേഴ്സി എന്നാൽ വിതൗട്ട് മേഴ്സി അതായത് കരുണയില്ലാത്ത സുന്ദരിയായ യുവതി എന്നാണ് ടൈറ്റിൽ ഈ പോം പബ്ലിഷ് ചെയ്യുന്നത് എയ്റ്റീൻ ട്വൻറ്റിയിലാണ് ഈ ടൈറ്റിൽ എലൈൻ ഷാർട്ടർ എന്ന ഫ്രഞ്ച് പോയറ്റിൻ്റെ പോയത്തിലെ വരിയാണ് പരമ്പരാഗതമായ നാടോടി പാട്ട് അഥവാ ബാലഡിൻ്റെ ശൈലിയിലാണ് ഈ പോം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് റൊമാൻറ്റിക് പോയട്രി കളക്ഷനിലെ തന്നെ ഒരു ക്ലാസിക് പോം ആയിട്ടാണ് ലാബലെ ഡെയിം സാൻസ് മേഴ്സിയെ കരുതപ്പെടുന്നത് ഈ പോത്തിൽ ഒരു യോദ്ധാവിൻ്റെ കഥയാണ് കീഡ്സ് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ലേഡി ലേഡിയുടെ മോഹവലയത്തിൽ പെട്ടുപോയ ഒരു പാവം യോദ്ധാവിന്റെ സ്റ്റോറി ഈ പോവത്തിന് കീഡ്സിന്റെ ജീവിതവുമായി സാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നു ഫാനി ബ്രൗൺ എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായി കീഡ്സ് പ്രണയത്തിലായിരുന്നു സോ ഒരു സാദൃശ്യം തോന്നുന്നത് സ്വാഭാവികം മാത്രം ബാലഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പോമാണ് ലാബലിലെ ആൻഡ്സ് മസി എന്ന് പറഞ്ഞല്ലോ സോ എന്താണ് മിഡീവിയൽ ബാലഡ്സിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സി വാട്ട് ഇസ് എ ബാലഡ് എ ബാലഡ് ഇസ് എ പോം

ഇത്തരം പാട്ടുകൾ ചെറിയ സ്റ്റാൻസസ് ആയിട്ട് ഒരു സ്റ്റോറി പറയുന്നവയായിരിക്കും സാധാരണയായി കേട്ടറിവുകൾ മാത്രമുള്ള പരമ്പരാഗതമായ ബാലഡിന് അൺ ഓൺ ഓതർഷിപ്പായിരിക്കും ഉള്ളത് അത് വാമൊഴിയായി ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാലൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും വരികൾ പലതും ആവർത്തിക്കപ്പെട്ടേക്കും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കഥ പറഞ്ഞ് പാടിപ്പോകുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് കാണുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ ചില ബാലൻസിലെ ഭൂതങ്ങൾ പ്രേതങ്ങൾ തുടങ്ങിയ സൂപ്പർ നാച്ചുറൽ എലമെൻസും കണ്ടുവരുന്നു

ബാലഡിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അതായത് സിമ്പിൾ ലാംഗ്വേജ് റിപ്പീറ്റഡ് ലൈൻസ് ഇമേജറീസ് പ്രസൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് മുതലവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ പോകത്തിലേക്ക് കടക്കാം ലാബലെ ഡെയിംസ് ആൻഡ്സ് മേഴ്സി ഓ വാട്ട് ക്യാൻ എൽ ദി നൈറ്റ് അടാംസ് എലോൺ ആൻഡ് പെയ്ലി ലോയിറ്ററിങ് ദ സെർച്ച് ഹാസ് വിത്തേർട്ട് ഫ്രം ദ ലിക് ആൻഡ് നോ ബേർഡ് സിങ് ഓ വാട്ട് ക്യാൻ എൽ ദി നൈറ്റ് അറ്റാംസ് സോ ഹാഡ് ആൻഡ് സോ വോ ബൗൺ ദി സ്ക്യുറൽസ് ഗ്യാനറി ഇസ് ഫുൾ ആൻഡ് ദ ഹാർവസ്റ്റ് ഇസ് ഡാൻ ഐ സി എ ലി ഓൺ ദൈ ബ്രൂ വിത്ത് ആക്യൂഷ് മോയ്സ്റ്റ് ആൻഡ് ഫീവർ ഡ്യൂ ആൻഡ് ഓൺ ദൈ ചിക്സ് എ ഫെയ്ഡിങ് റോസ് ഫാസ്റ്റ് വിത്ത് ട്യൂ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ഈ പോംസ് ഇട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ആൾ പേര് പറയാത്തൊരു നറേറ്ററും രണ്ടാമത്തെ ആൾ ഒരു നൈറ്റ് അറ്റാംസ് അല്ലെങ്കിൽ ഒരു യോദ്ധാവുമാണ് സൊ ലെറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയത് നൈറ്റ് അറ്റാംസിനോട് നിങ്ങൾക്ക് എന്ത് പറ്റി വളരെ അസ്വസ്ഥനായിരിക്കുന്നുല്ലോ ഒറ്റയ്ക്ക് ലക്ഷ്യബോധമില്ലാത്തതുപോലെ അലഞ്ഞു നടക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുന്നതാണ് ഇതൊരു വിന്റർ സീസൺ ആണ് അതുകൊണ്ട് നേച്ചറിൻ്റെ പ്രസൻറ്റ് കണ്ടീഷനും പോയിറ്റ് ഇവിടെ നെറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ആ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ സെഡ്ജ് എന്നൊരു ടേം കണ്ടോ എന്ന് വെച്ചാൽ തടാകത്തിൻ്റെയൊക്കെ അരികിലായിട്ട് ഒരു ചെറിയ ചെടിയാണ് സോ ദ പോയിറ്റ് ഈസ് ആസ്കിങ് തടാകക്കരയിലെ ചെടികളൊക്കെ കരിഞ്ഞുണങ്ങി പോയിരിക്കുന്നു സാധാരണയായി ഈ തടാകക്കരയിൽ കണ്ടുവരുന്ന ഒക്കെയും പറന്നു പോയിരിക്കുന്നു സോ ഈ പ്രദേശം കംപ്ലീറ്റ് സൈലന്റ് ആണ് സോ ഈ പ്ലേസിലൂടെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അസ്വസ്ഥനായി ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസിലേക്ക് പോവാം ഇവിടെയും നമ്മുടെ പോയറ്റ് നൈറ്റ് ടൈംസിനോട് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ് ഓർ വാട്ട് മേക്സ് യു സിക്ക് എന്ന് നീ വളരെ ക്ഷീണിതിനും ദുഃഖിതനും എന്ന് വീണ്ടും ഈ സ്റ്റാൻസിലെ തേർഡ് ലൈനിലേക്ക് നേച്ചറിനെ കൊണ്ടുവരികയാണ് നമ്മുടെ പോയറ്റ് നോർമലി വിൻ്റർ സീസണിൽ വിളവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും അണ്ണാറക്കണ്ണന്മാർ പോലും അവരുടെ ഗ്രാനറീസ് അഥവാ ആഹാരവസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ഇവയൊക്കെ നിറച്ചിട്ടുണ്ടാവും സോ ഒരൊറ്റ ഇവിടെ എങ്ങും കാണാനില്ല നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ക്ഷീണിതനായി ദുഃഖിതനായി നടക്കുന്നത് എന്നാണ് സെക്കൻഡ് സ്റ്റാൻസില് പോയിട്ട് നൈറ്റിനോട് ചോദിക്കുന്നത് ഓക്കെ ഇനി തേർഡ് സ്റ്റാൻസ തേർഡ് സ്റ്റാൻസയിൽ അവശ്യനിലയിൽ കാണപ്പെട്ട നൈറ്റിൻ്റെ മുഖം വർണ്ണിക്കുകയാണ് ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റിൻ്റെ പുരികങ്ങൾക്ക് ലില്ലിപ്പൂക്കൾ പോലെ വെളുത്ത നിറമായിരുന്നു എന്നാണ് അയാളുടെ നെറ്റിത്തടം പനി പിടിച്ചതുപോലെ വിളറിയിരുന്നുവെന്നും ഇനി അയാളുടെ കൗളുകളിലേക്ക് നോക്കിയാലോ വാടി വാടിക്കൊഴിയാറായ റോസപ്പൂവ് പോലെയും കാണപ്പെട്ടിരുന്നു എന്നുമാണ് പറയുന്നത് സോ ഈ ഫസ്റ്റ് ത്രീ സ്റ്റാഞ്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നോട് ഷോർട്ടായിട്ട് നോക്കാം ദ ഫസ്റ്റ് ത്രീ സ്റ്റാൻസർസ് ആർ അഡ്രസ്സിംഗ് ടു എ നൈറ്റ് ഹുസ്റ്റ് ടയർഡ് ആൻഡ് ലോഗിറ്ററിംഗ് എയിംലെസ്ലി ഓൺ എ കോൾഡ് ഹിൽ സൈഡ് ആൻഡ് ഹിസ് റിപ്ലൈസ് ദ് ദോ ദ സ്പീക്കേഴ്സ് ഓ ദ നൈറ്റ് വണ്ടറിംഗ് എറൌണ്ട് ആൻഡ് ലോഗിറ്ററിംഗ് ഹി ലുഡ് സാഡ് ആൻഡ് ടയർഡ് ഹി അപ്പിയർ ടു ബി അൺഹാപ്പി ആൻഡ് ഹിസ് ഫേസ് സീൻ ടു ബി ഫെയിൽ ആസ് ഡെത്ത് ദ പ്ലാന്റ് around അറൌണ്ട് ദ ലീക്ക് ആൻഡ് ദ ബേഡ്സ് ഹാഡ് ഓൾഡ് ഫ്ലോൺ എ വേ ആൻഡ് ദിസ് ഡോ നോട്ട് സിങ് ഈ ഫസ്റ്റ് മൂന്ന് സ്റ്റാൻസേഴ്സും വിളറി വെളുത്ത് ക്ഷീണിതനായി ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നൈറ്റിനെ അഭിസംബോധന ചെയ്യുന്നതാണ് എന്തു പറ്റി എന്നുള്ള നറൈറ്ററിന്റെ ക്വസ്റ്റിനുള്ള റിപ്ലൈ ആണ് ബാക്കി എൻ്റെ പോയം നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ് നറേറ്റർ അലഞ്ഞു തിരിഞ്ഞ് ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ഒരു നൈറ്റിനെ കാണുന്നു അയാൾ ആകെ ടയേർഡായും സാഡായും അൺഹാപ്പിയായും കാണപ്പെട്ടു The narrator asked him again that what was the matter with him. The knight looked very sad and haggard. Since it was winter, the squirrel's granary was full by storing food, and the harvest was also over. In the third stanza, the narrator explains that the forehead of the knight was pale as a lily, covered with moisture. He appeared to be in a feverish state. The narrator also explains that knight's cheek. Cheeks were like a fading rose which was losing its colour fast. the first three stanzas clear the stanza Let's see. I met a lady in the Mets, full beautiful, a fairest child. Her hair was long, her foot was light, and her eyes were wild. I made a gallon for her head, and bracelets too, and fragrance on. She looked at me as she did love. and made a sweet moan. അൻമയുടെ സ്വീറ്റ് മോൺ ഐ സെറ്റ് ഹർ ഓൺ മൈ പേസിംഗ് സ്റ്റീറ്റ് എൽസ് സോ ഓൾ ഡേ ലോങ് ഫോർ സൈഡ് ലോങ് വുഡ് ഷീ ബാൻഡ് ആൻഡ് എ ഫയർ സോങ് നമ്മുടെ പോയിറ്റ് ചോദിച്ച ക്വസ്റ്റ്യനുള്ള നൈറ്റിന്റെ റിപ്ലൈ ആണ് ഇനിയുള്ള സ്റ്റാൻസേഴ്സ് ഫോർജ് സ്റ്റാൻസർ നോക്കാം നൈറ്റ് പറയുകയാണ് പുൽത്തകിടിൽ താനൊരു ലേഡിയെ കണ്ടു അവൾ അതീവ സുന്ദരിയായിരുന്നു സാധാരണ മനുഷ്യർക്കുള്ള സൗന്ദര്യമല്ല അപ്സരസുന്ദരിയുടെ മകളെപ്പോലെ തോന്നി എ ഫെയർസ് ചൈൽഡ് അവൾക്ക് നീളമുള്ള തലമുടി ഉണ്ടായിരുന്നു അവളുടെ പാദങ്ങൾ വളരെ ലൈറ്റായിരുന്നു കണ്ണുകളാണെങ്കിലോ വിടർന്ന് വന്യമായവയുമായിരുന്നു ഇനി ഫിഫ്ത്ത് സ്റ്റാൻസ് നോക്കാം ഞാൻ പൂക്കൾ കൊണ്ട് അവൾക്ക് മാലകളുണ്ടാക്കി നൽകി ആ മാലകൾ അവളുടെ തലയിൽ ചൂടിച്ചു കൈകളിൽ അണിയിച്ചു അവളുടെ അരക്കെട്ടിലും അണിയിച്ചു അവൾ എന്നെ പ്രണയത്തോടെ നോക്കി എന്നിട്ട് വളരെ സ്വീറ്റ് വോയിസിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഇനി സിക്സ് സ്റ്റാൻഡ് നോക്കാം അവളെ ഞാൻ എൻ്റെ കുതിരപ്പുറത്ത് കയറ്റി അവൾ കുതിരപ്പുറത്ത് നിന്ന് വളഞ്ഞ് എനിക്കായി എന്തോ ഒരു വിചിത്ര ഭാഷയിൽ പാട്ടുകൾ പാടി ആ സോങ് എന്റെ പരിസരബോധം പോലും ഇല്ലാതാക്കി ആ ദിവസം മുഴുവൻ ഞാൻ മറ്റൊന്നും കണ്ടതേയില്ല ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സ്റ്റാൻസാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ ദ നറേറ്റീവ് വോയ്സ് സ്വിച്ചസ് ടു ദ ലോൺലി നൈറ്റ് ഹിംസെൽഫ് ദ നൈറ്റ് ദൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി മെറ്റ് എ ലേഡി ഇൻ ദ മെഡോസ് ഷി വാസ് ബ്യൂട്ടിഫുൾ ആസ് എ ഫാരിസ് ചൈൽഡ് ഷീ ഹാഡ് ലോങ് ഹെയർ ആൻഡ് വാസ് ലൈറ്റ് ഫുഡഡ് her 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 eyes were wild. The 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 knight knight made 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 a a garland for for head, bracelets and 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 belt for her waist with with flowers. She 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 looked at him him him. as if she was in love with him and made a sweet sound. The knight made her sit upon his horse he saw nothing else all the day long because she enchanted ഇതിൽ നൈറ്റ് പറയുന്നുണ്ട് അവൾ ആ പാട്ട് പാടി തന്നതിന് ശേഷം എനിക്ക് ആ ദിവസം തന്നെ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല മറ്റൊന്നിനെ പറ്റിയും എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല എന്ന് അതായത് She bent sideways on the horse and began to sing a song in a strange language. Let's move to the next three stanzas. She found me roots of relish sweet, and honey wild, and manna dew, and sure in language strange she said, I love thee true. Too. She took me to her elfin growth, and there she wept and sighed full so.

അവൾ സംസാരിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വട്ട് ആ സ്ട്രേഞ്ച് ലാംഗ്വേജിൽ ഞാൻ നിന്നെ സത്യമായും പ്രണയിക്കുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായി നീ എയ്ത്ത് സ്റ്റാൻഡ്സിലേക്ക് പോവാം ശേഷം അവൾ എന്നെ ഒരു ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഗുഹയിലേക്ക് എൽഫൻറ്റ് ഗ്രോട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ വിതുമ്പുകയും ദീർഘമായി ഏങ്ങലടിച്ച് കരയുകയും ഒക്കെ ചെയ്തു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ വന്യമായ വിടർന്ന കണ്ണുകളിൽ ഞാൻ നാല് തവണ ചുംബിച്ചു ഇനി നയൻത്ത് സ്റ്റാൻഡ്സിലേക്ക് പോവാം ആ എൽഫൻ ഗ്രോട്ടിൽ അല്ലെങ്കിൽ ആ ഗുഹയിൽ വെച്ച് അവൾ എന്നെ താരാട്ടുപാട്ടുപാടി ഉറക്കി അവിടെ വെച്ച് ഞാൻ അവസാനമായിട്ടൊരു സ്വപ്നം കണ്ടു സെവൻത് എയ്ത്ത് ആൻഡ് നയൻത് സ്റ്റാൻഡാർഡ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്യാണ് ദ ലേഡി ഫെറ്റ് ദ നൈറ്റ് വിത്ത് ദ സം സ്വീറ്റ് റൂട്ട്സ് വൈൽഡ് ഹണി ആൻഡ് മന്നഡ്യൂ ഫോർ ദ നൈറ്റ് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ലേഡി അപേറ്റ് സ്ട്രേഞ്ച് ആൻഡ് ഹി തോട്ട് ഷീ മൈറ്റ് ബി സേയിങ് ദാറ്റ് ഷീ ലൗട്ട് ഹിം ട്രൂ ദെൻ ഷീ ടുക്ക് ഹിം ടു ഹർ എൽഫൻ ഗ്രോട്ട് ഹർ ഫെയറി ആൻഡ് അട്രാക്റ്റീവ് കേവ് ആൻഡ് ഹി വാസ് അണ്ടർ ഹർ സ്പെൽ ആൻഡ് സ്റ്റോപ്പ് തിങ്കിംഗ് ക്ലിയർലി There she wept and sighed. So the knight shut her eyes with the kisses and tried to comfort her. In the cave, she put him to sleep. There he dreamt his last dream on that cold hillside. I saw pale kings and princes too, pale warriors, death pale were they all. They cried, La belle dame sans mercy, thee hath in I saw their starved lips in the gloom.

അവരിൽ രാജാക്കന്മാരുണ്ടായിരുന്നു രാജകുമാരന്മാരുണ്ടായിരുന്നു തന്നെ പോലെ തന്നെ പോരാളികൾ അല്ലെങ്കിൽ യോദ്ധാക്കളും ഉണ്ടായിരുന്നു അവരൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ലാ ബെല്ലേ ഡെയ്ംസ് ആൻഡ്സ് മേഴ്സി എന്ന് കരുണയില്ലാത്ത സുന്ദരിയാണ് അവൾ എന്ന് അവരെല്ലാവരും ആ സുന്ദരിയുടെ ആഭിചാരത്തിൽ പെട്ടുപോയവരാണ് ഞാനും അതുപോലെ അവളുടെ ട്രാപ്പിൽ വീണ് കിടക്കുകയാണ് ഇലവൻത് സ്റ്റാൻഡ്സ ഞാൻ അവളുടെ തടവുകാരുടെ വരൻ തുടങ്ങിയ ചുണ്ടുകൾ കണ്ടു നനവിന്റെ അംശം പോലും ഇല്ലാതെ തുറന്നിരിക്കുന്നവ പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു ഞാനൊരു തണുത്ത മലയുടെ ചെരുവിലാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്വൽത്ത് സ്റ്റാൻഡ് നോക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ അലയേണ്ടി വന്നത് എന്ന് നമ്മുടെ നൈറ്റ് പോയിന്റിനോട് പറയുകയാണ് വീണ്ടും ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള വരികൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു തടാകത്തിന് ചുറ്റുമുള്ള ചെടികളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി പക്ഷികളൊന്നും പാടാനും ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് ഈ പോയം അവസാനിക്കുകയാണ് ഈ സ്റ്റാൻസസിൽ പറഞ്ഞ കാര്യങ്ങളും നമുക്കൊന്ന് ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്യാം ഇൻ ദ ഡ്രീം ദ നൈറ്റ് സോ പെയിൽ കിങ്സ് പ്രിൻസസ് ആൻഡ് യുവൻ വാരിയേഴ്സ് ദ അപ്പിയർ ടു ബി ഡാഡ്

മിഡീവിൽ റൊമാൻസിന് വേണ്ട എല്ലാ എലമെൻസും ഈ പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് യോദ്ധാവ് സുന്ദരിയായ സ്ത്രീ ഫാറി അതുപോലെ തന്നെ ഡീം ഡ്രീം സ്വീക്വൻസ് തുടങ്ങിയവയൊക്കെ സോ ഇത്തരമൊരു ടൈറ്റിൽ കൊടുത്ത കീറ്റ്സ് തൻ്റെ പോയത്തിൽ ആദ്യം മുതൽക്ക് തന്നെ മിഡീവിൽ റൊമാൻസിന് വേണ്ട എലമെൻറ്റ്സ് എല്ലാം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഫീഡ്ബാക്സ് എല്ലാം കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലിറ്റർ ഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ ലിസ്ണിംഗ് മൈ ക്ലാസ് താങ്ക്